എനിക്ക് എന്താ പറയുക ഒച്ചയിൽ സംസാരിക്കാൻ പറ്റില്ല. ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് വരുണ്ട് ആദ്യമായിട്ട് ഒരു പ്രാങ്ക് ചെയ്യാന്നുള്ളത്. ഞാൻ കുറേ യൂട്യൂബിൽ കണ്ടു ഹസ്ബൻഡ്സിന് പ്രാങ്ക് ചെയ്യണം, പക്ഷെ ഇത് എത്രമാത്രം വിജയിക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ എന്താ ഇപ്പോൾ ഉദ്ദേശിച്ചേക്കണത് ഇഗ്നോറിങ് പ്രാങ്ക് കൊടുക്കാമെന്നാണ് വിചാരിച്ചേക്കണത്. ഇപ്പം ഞാൻ പ്രഗ്നൻ്റ് ആയതുകൊണ്ടും ഒക്കെ എങ്ങനെയാണ് ഇപ്പോൾ റെസ്പോണ്ട് ചെയ്യാൻ പോണതെന്നൊന്നും എനിക്കറിയില്ല. ജസ്റ്റ് ഇപ്പോൾ വരുൺ വാഷ്റൂമിലാണ്, കുളിച്ചൊക്കെ കഴിഞ്ഞിട്ടേ വരുള്ളൂ. ഇപ്പം ഞാൻ പറയണത് പോലും വരുൺ കേൾക്കണ്ടോയെന്ന് എനിക്കറിയില്ല. ഇത് ഞാൻ പിന്നീട് എല്ലാം കഴിഞ്ഞിട്ട് നോക്കുമ്പേ ഒച്ച കുറവാണെങ്കിൽ ഞാൻ ഒന്നുകൂടെ എടുക്കും കേട്ടോ. അപ്പോൾ ഞാൻ ക്യാമറ എവിടെയാണ് സെറ്റ് ചെയ്ത് വെക്കേണ്ടതെന്നൊക്കെ ഒന്ന് നോക്കട്ടെ. എന്താവുമെന്നറിയില്ല, എൻ്റെ ഫസ്റ്റ് പ്രാങ്കാണ്. എനിക്ക് പക്ഷെ ചിരി വരുമെന്ന് മാത്രം അറിയില്ല, അറിഞ്ഞാൽ വരും പൊക്കും. അപ്പം നമുക്ക് ഏതായാലും എന്തെങ്കിലും ഒരു മണിക്കൂർ
ഒന്നര രണ്ടു മണിക്ക് എത്തണമെന്ന് പറഞ്ഞത് ഇവിടെ ടൈം ടേബിൾ ഒന്നുമില്ല. രണ്ടു മണിക്ക് തന്നെ ഫങ്ഷൻ നമ്മളില്ലാണ്ടവരി ഇതാക്കി കളയുന്നുള്ളത്. അവിടെ എന്തായാലും നമ്മുടെ പരിപാടിയിൽ നടന്നു വരുമ്പോൾ ഇവര് നാലു മണിയാവും. പിന്നെ ഇത്രയും പോയി ഡെക്കറേഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞും രണ്ടു ദിവസം കഴിയുമ്പോ മിഡ് വൈഫിന്റെ അപ്പോയിന്റ്മെന്റ് ഇപ്പൊ നമ്മൾ അപ്പോൾ പറയും. ബേസിലും കൊച്ചു അവരൊക്കെ ഇവിടെ ഇരിക്കത്തേ ഉള്ളൂ. അപ്പത്തന്നെ ഇറങ്ങണം, അപ്പത്തന്നെ ഇറങ്ങണം. അവര് വാശി പിടിക്കേണ്ട ആവശ്യമില്ലല്ല. അർഷ അവിടെ റെഡി ആവുന്നുണ്ടാവുള്ളൂ. അപ്പൊ ഗൈസ്, ഞാൻ കാര്യം ഇഗ്നോറിങ് പ്രാങ്ക് ഒക്കെ നടത്തുന്നു എന്ന് പറഞ്ഞിട്ടാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്തത്. ആ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ ഒച്ചയുണ്ടോയെന്ന് എനിക്കറിയില്ല. വരുന്ന അവിടെ കുളിക്കണ കാരണം ഷവറിൽ ഭയങ്കര ഒച്ചയായതുകൊണ്ട് ഞാൻ അവിടെ കേൾക്കാത്ത വിധത്തിലാണ് പറഞ്ഞത്. അതിപ്പോൾ ഒച്ച ഉണ്ടോയെന്ന് ഇപ്പോൾ പ്ലേ ചെയ്ത് നോക്കിയാൽ അറിയാമോളൂ.
പക്ഷെ ഇഗ്നറിങ് പ്രാങ്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ തുടങ്ങിയിട്ട് എങ്ങനെ ഇഗ്നോർ ചെയ്യണേന്ന് എനിക്ക് മനസ്സിലാവുള്ള എത്ര ആലോചിച്ചിട്ട് എനിക്ക് പിടിയിട്ടുള്ള എങ്ങനെയാന്ന്. ലാസ്റ്റ് എന്നാ വഴക്കുണ്ടാക്കാന്ന് വിചാരിച്ച് അപ്പൊ എന്താ പറയാ ജെൻഡർ റിവീലിന് പോണേൻ്റെ അത് അപ്പൊ വരുണ്ടേ അവരെ വിളിച്ച് ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞപ്പോ അവരെ വിളിച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ എനിക്ക് പിന്നെ ഇപ്പൊ സമയം ഏകദേശം 12:30 1:30 ആകുമ്പോഴത്തേക്കും അവർ വരുമ്പോഴത്തേക്കും കുളിച്ച് റെഡി ആവണം. ഇനിയും ഞാനത് നീട്ടിക്കൊണ്ടു പോയി കഴിഞ്ഞാൽ എനിക്ക് കുളിച്ച് റെഡി ആവാൻ പറ്റില്ല. സംഭവം ഞാൻ പറഞ്ഞുതരാം. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവക്ക് പ്രാങ്കേന്ന് അറിയത്തില്ല, അതൊന്നാമത്തെ കാര്യം. പ്ലസ് ഇവള് ഈ ഒരവസ്ഥയില് ഈ പ്രഗ്നൻസി എന്നുള്ള ഒരു അവസ്ഥയില് ഞാൻ എന്താ പറയാ ഇവള് പറയുന്ന കാര്യങ്ങൾ സമ്മതിച്ചു കൊടുത്തില്ലെങ്കിൽ പിന്നെ അത് വലിയൊരു വഴക്ക് വെക്കാളത്തൊക്കെയാണ്. വെറുതെ എന്ത് കാര്യത്തിനാണ് വെറുതെ ഒരു ദിവസം കളയണത്? അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഓക്കെ ക്യാൻസൽ ചെയ്യാം. സിമ്പിൾ, ഞാൻ അപ്പൊ തന്നെ പേഴ്സണലി വിളിക്കുമായിരുന്നു. അപ്പോൾ അത് പറഞ്ഞ ഈ പ്രാങ്ക് ചീറ്റിപ്പോയി. ഞാൻ എന്തെങ്കിലും ഒരു ദിവസം ഒരു പ്രാങ്ക്, പക്ഷേ എനിക്ക് ക്യാമറയൊക്കെ എവിടെ വയ്ക്കണ്ടേന്ന് പണ്ടാണ് ഈ ഒരു എൻ്റെ ഫോൺ വച്ചിട്ടില്ല ഞാൻ ചെയ്യണത്, വേറെ ഇവിടെ ഞങ്ങളുടെ രണ്ട് ഫോൺ മാത്രമല്ല അത് വേറെ ഇവിടെ സംഭവങ്ങളൊന്നുമില്ല പിടിക്കാനായിട്ട്. അപ്പോൾ അത് ഇവരൊക്കെ രക്ഷപ്പെട്ട് ഞാൻ സാധാരണ കുളിച്ചിറങ്ങിയിട്ട് എങ്ങനെ ഏതൊക്കെ കൊലത്തില്ല വന്നെ ഇവൊക്കെ അറിയത്തുള്ളൂ. ഞാൻ ഡ്രസ്സൊക്കെ ഇട്ട് വന്നേക്കണ. അപ്പം ഈ ചീറ്റി പോയ പ്രാങ്ക് പോട്ടെ, എന്തായാലും നമുക്ക് വേറൊരു നല്ല പ്രാങ്കുമായിട്ട് എന്തെങ്കിലും ഒരു ദിവസം ഈ ചാനലിൽ വരാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അതെ, ഇപ്പം ഇവള് പ്രാങ്ക് തുടങ്ങിയ സ്ഥിതിക്ക് ഞാനും ഒരു കൈ വെക്കാൻ പോകും. ഞാൻ ഇതുവരെ വേണ്ടെന്നിരുന്നിരിക്കുന്നു, കാരണം ഞാൻ ഇങ്ങനെ പ്രാങ്കൊക്കെ ചെയ്ത് പിന്നെ ഇവള് പേടിച്ച് ഇന്നാതെ പ്രഗ്നൻ്റാണ്. അപ്പോൾ അതുകൊണ്ട് വലുത് വേണ്ടെന്നിരുന്നിട്ടാണ് ഞാൻ പിന്നെ പ്രാങ്കൊന്നും ഞാൻ കുറേ നാളായി ഇങ്ങനെ മനസ്സിൽ ആലോചിച്ചിരിക്കുന്നത്. പക്ഷേ ഇനി ഞാൻ എന്തെങ്കിലും പ്ലാൻ ചെയ്യും. ഇന്ന് നോക്കിയപ്പോൾ പെർഫെക്റ്റ് ടൈമൊക്കെ ആയിരുന്നു, ഒക്കെ നമുക്ക് യോജിച്ച സംഭവങ്ങളൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ പക്ഷെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റ, പക്ഷെ ഞാൻ ട്രൈ ചെയ്ത് നമുക്ക് ഇനി നോക്കാം. ഞാൻ എന്തെങ്കിലും ഒരിക്കൽ അപ്പൊ ഈ ചീറ്റി പോയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. എന്തായാലും ഇഷ്ടപ്പെട്ടില്ല എന്ന് എനിക്കറിയാം, പ്രത്യേകിച്ച് ഒന്നുമില്ല, ചീറ്റി പോയല്ല. അപ്പൊ ഇനി എന്തെങ്കിലും സക്സസ് ആയിട്ട് ഞാനൊരു പ്രാങ്കുമായിട്ട് വരും. പക്ഷേ കുറെ യൂട്യൂബ് ചാനലിലൊക്കെ ഈ ഇഗ്നറിങ് പ്രാങ്ക് കണ്ടപ്പോ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാന്ന് ഞാൻ വിചാരിച്ച് ചുമ്മാ ഒന്ന് പെട്ടെന്ന് തീരുമാനിച്ചായിരുന്നു, പക്ഷെ ചീറ്റി പോയി. അപ്പോൾ എന്തായാലും ഞാൻ ഇനി ചെന്ന് കുളിച്ച് റെഡി ആവട്ടെ അടുത്ത പരിപാടികളത്. അപ്പോൾ ഇനിയും അടുത്തൊരു വ്ളോഗിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ.